കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടത്തിൽ ഇനിയും പ്രതികളെ തൊടാതെ പോലീസ് കേസെടുത്ത ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളായ മുൻ പ്രിൻസിപ്പലിനെയും എസ് എഫ് ഐ നേതാവിനെയും ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല മൊഴികളും രേഖകളും മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശദീകരണം കോളേജ് തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി ജയിച്ച അനഖയ്ക്ക് പകരം എസ് എഫ് ഐ നേതാവ് എ വിശാഖിന്റെ പേരാണ് മുൻ കോളേജ് പ്രിൻസിപ്പൽ ജി ജെ ഷൈജു സർവകലാശാലയ്ക്ക് നൽകിയത് തട്ടിപ്പ് പുറത്തുവന്ന് കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ട് ഒരാഴ്ചയാകുന്നു കേസിലെ പ്രതികളായ മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷൈജു ആൾമാറാട്ടം നടത്തിയ എസ് എഫ് ഐ നേതാവ് വിശാഖ് എന്നിവരെ ഇതേവരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല തെളിവുകൾ ശേഖരിക്കുന്നതും സാക്ഷികളുടെ മൊഴിയെടുപ്പും പൂർത്തിയായിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം പരാതി നൽകിയ സർവകലാശാല രജിസ്ട്രാറുടെയും നിലവിലെ പ്രിൻസിപ്പാളിന്റെയും കോളേജ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ റിട്ടേണിംഗ് ഓഫീസറുടെ മൊഴി മാത്രമാണ് ഇതേവരെ രേഖപ്പെടുത്തിയത് തട്ടിപ്പ് നടന്നതിനുള്ള തെളിവുകൾ ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചിനാണ് കോളേജിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് ആരോമലും അനഘയും കൗൺസിലർമാരായി ജയിച്ചതിന്റെ രേഖ റിട്ടേണിംഗ് ഓഫീസർ പോലീസിന് കൈമാറിയിട്ടുണ്ട് വിശാഖിൻ്റെ പേര് കൈമാറിയതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അധ്യാപകന്റെ മൊഴി കോളേജിൽ നിന്നും അനഘയ്ക്കു പകരം വിശാഖിൻ്റെ പേര് രേഖപ്പെടുത്തിയ സർവകലാശാലയ്ക്ക് മുൻ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പെർഫോമയും പോലീസ് ലഭിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു മാസത്തിനുള്ളിൽ വ്യക്തിപരമായ കാരണത്താൽ കൗൺസിലർ സ്ഥാനം എഴുതി അനഘ നൽകിയ രാജിക്കത്തും പോലീസിന് കോളേജ് കൈമാറി ഇനി അനഘയുടെ മൊഴിയാണ് നിർണായകം ഇത്തരമൊരു കത്ത് എഴുതിയിട്ടുണ്ടോ കത്തെഴുതാൻ സമ്മർദ്ദമുണ്ടായിരുന്നോ എന്ന് വിശദമാക്കേണ്ടത് അനഹയാണ് ഒപ്പം ജയിച്ച ആരോമലിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും പ്രതികളെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ രേഖകൾ കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ട് വൈകുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത് ആൾമാറാട്ടത്തിന് പിന്നിൽ എം എൽ എമാരുൾപ്പെടെ സി പി എം നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് അന്വേഷണത്തിലെ മെല്ലപ്പൊക്ക് ഇതിനിടെ പ്രതികൾ മുൻകൂർ ജാമ്യം തേടാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ വ്യക്തമായ രേഖകളില്ലാതെ തുടർ നടപടികളിലേക്ക് നീങ്ങിയാൽ തിരിച്ചടിയുണ്ടാകുമെന്നതിനാലാണ് കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുവെന്നാണ് പോലീസ് വിശദീകരണം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം